ഇസ്രായേലിൽ കൃഷി പരിശീലനത്തിനായി കൃഷി വകുപ്പ് അയച്ച സംഘത്തിൽ നിന്നും കാണാതായ ഇരട്ടി പേരട്ട സ്വദേശി ബിജു കുര്യൻ നാളെ നാട്ടിലെത്തുമെന്ന് ബന്ധുക്കൾ. ഈ മാസം 17-നാണ് ഇസ്രായേലിൽ വെച്ച് ബിജുവിനെ കാണാതായത്. ബിജുവിന്റെ വിസ റദ്ദാക്കണമെന്ന് കേരള സർക്കാർ ഇന്ത്യൻ എംബസി വഴി ആവശ്യപ്പെട്ടിരുന്നു. ഇസ്രയേലിൽ ആധുനിക കൃഷിരീതി പരിശീലനത്തിന് കൃഷി വകുപ്പ് അയച്ച ഇരട്ടി പേരട്ട സ്വദേശിയായ ബിജു കുര്യനെ ഹെർസ്ലിയയിലെ ഹോട്ടലിൽ നിന്ന് ഫെബ്രുവരി 17 രാത്രിയാണ് കാണാതാകുന്നത്. സംസ്ഥാന കൃഷി വകുപ്പ് അയച്ച 27 കർഷകരിൽ ഒരാളായിരുന്നു ബിജു കുര്യൻ. രാത്രി ഭക്ഷണം ക്രമീകരിച്ചിരുന്ന മറ്റൊരു ഹോട്ടലിലേക്ക് പുറപ്പെടാനായി കാത്തുനിന്ന ബസ്സിനരികിലെത്തിയ ബിജു കുര്യൻ വാഹനത്തിൽ കയറിയിരുന്നില്ല. ഇവിടെ നിന്നുമാണ് ഇയാളെ കാണാതാകുന്നത്. വിവരം ഇന്ത്യൻ എംബസി അധികൃതരെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇസ്രയേലിലേക്കുള്ള എയർ ടിക്കറ്റിനുള്ള പണം ബിജു കുര്യൻ നൽകിയിരുന്നു. എങ്കിലും വിസ സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരമുള്ളതാണ്. ഇതിന് മെയ് 8 വരെ കാലാവധിയുമുണ്ട്. ഇസ്രയേലിൽ നിന്നും ബിജു ടെലിഫോണിൽ ബന്ധപ്പെട്ടെന്നും സുരക്ഷിതനായി ഉണ്ടെന്നും ബന്ധുക്കൾ നേരത്തെ അറിയിച്ചിരുന്നു. ഇസ്രയേലിൽ നിന്നും വഴിതെറ്റി ഒപ്പമുള്ളവരെ കണ്ടെത്താൻ കഴിയാതെ പോവുകയായിരുന്നുവെന്നാണ് ബിജു സഹോദരനായ ബെന്നിയെ അറിയിച്ചത്. ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ബെത്ലഹേം ഒക്കെ കാണാൻ പോയി മടങ്ങി വരുമ്പോഴത്തേനും ടീമിനോടൊപ്പം ചേരാൻ പറ്റിയില്ല, പിന്നെ കുറച്ച് ഇതായി വഴിയൊക്കെ തെറ്റിപ്പോയി, അങ്ങനത്തെ കാര്യങ്ങളാണ് പറഞ്ഞത്. വന്നിട്ടാകുമ്പോൾ വിശദമായിട്ട് എന്നോട് പറയാമെന്ന് പറഞ്ഞു കേട്ടോ. തിങ്കളാഴ്ച രാവിലെ കരിപ്പൂരിൽ വിമാനമിറങ്ങുന്ന ബിജു ഉച്ചയോടെ നാട്ടിലെത്തും. ന്യൂസ് ബ്യൂറോ, ഇരട്ടി.